കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനും ആത്മാവിൽ ശക്തിപ്പെടുവാനും ദൈവം അവസരങ്ങൾ നമുക്ക് തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവചന ധ്യാനത്തിനായിട്ട് പത്രോസ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുവാൻ കർത്താവിൽ താൽപര്യപ്പെടുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകശയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം ഒരു അവസാന കാലഘട്ടങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ലോക സംഭവം നമ്മെ വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവം നൽകിയതായ വിശ്വാസത്തിനെതിരായിട്ട് പലതരത്തിലുള്ളതായ പരീക്ഷകളും പരിശോധനകളും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ, തന്നെ അനുഗമിച്ചതായ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ഏറ്റവും അവരാത്മീക നിലനിൽപ്പിന് വേണ്ടി ഊന്നിപ്പറഞ്ഞതായ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ അവരെ ഓർമ്മിപ്പിച്ച് ഉണർത്തിയതായ ഒരു വിഷയമായിരുന്നു ദൈവത്തിൽ അവർ എങ്ങനെ വിശ്വസിക്കണം എന്നതായ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോസ്തലനായ പത്രോസ് ക്രിസ്തുവിനോടുകൂടെ ആയിരുന്ന വിവിധമായ സമയങ്ങളിൽ ശ്വാസത്തിൻ്റെ പരിശോധനയിൽ താൻ അകപ്പെട്ടിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായ അവസ്ഥകൾ ജീവിതത്തിൽ ഉയർന്നു വന്നു. അവിടെയെല്ലാം ദൈവം തന്നെ എങ്ങനെയാണ് നിലനിർത്തിയത് എന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോടുകൂടെ ഈ ലേഖനത്തിൽ താൻ ഓർമ്മിപ്പിച്ചിരിക്കുന്ന ഒരു തിരുവെഴുത്താണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുമ്പോൾ ഏതെല്ലാം വിധത്തിലാണ് ഒരു ദൈവവൈതലിന് നേരെ കടന്നു വരുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ച് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധന്മാരിൽ നിന്ന് ആവർത്തിച്ച് കേട്ടിട്ടുള്ളതും നമ്മുടെ ഹൃദയത്തിൽ പല സമയങ്ങളിൽ ദൈവാത്മാവ് നമ്മെ ഉണർത്തിയതുമായ ഒരു തിരുവചനമാണെങ്കിലും ഇന്നത്തേതായ ധ്യാനത്തിനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത്? ആ പരിശോധനയിൽ അവർക്ക് എങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കും? ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നതിനെതിരായിട്ട് പരീക്ഷകളെ ശത്രു കൊണ്ടുവരുന്നത്? ചിലതൊക്കെ പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചില പരിശോധനകൾ എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാതെ ദീർഘമായ വർഷങ്ങൾ, നാളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എങ്ങനെ അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും? ആ പരിശോധനയിൽ എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും എന്നതായ വിഷയത്തെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ കൂടെ നാം പഠിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം കപ്പലിനോട് ഉപമിച്ച് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ തിമത്തിയോസ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കപ്പലിനെതിരായിട്ട് പലവിധമായ പരീക്ഷകൾ, പരിശോധനകൾ ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ കൂടെ നാം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായ 1-2 വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും പല സമയങ്ങളിൽ അവർ സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്തിരുന്നു. അവരെ മറുകരയ്ക്ക് പോകുവാനായിട്ട് ക്രിസ്തു ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ യാത്ര തിരിച്ചപ്പോൾ പല സമയങ്ങളിലായിട്ട്
പ്രതീക്ഷിക്കാത്തതായ പ്രതികൂലങ്ങൾ അവരുടെ യാത്രയ്ക്ക് എതിരായിട്ട് ഉയർന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചതായ അല്ലെങ്കിൽ വായിക്കുന്ന തിരുവെഴുത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും, കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു. വായിക്കാം, കാറ്റ് പ്രതികൂലമാകൊണ്ട്. കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ ജീവിതത്തിന് എതിരായിട്ട് ചില കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ക്രിസ്തു അവരോട് ഒപ്പമുണ്ടായിരുന്നു. അല്ലാത്തതായ യാത്രയിൽ കർത്താവ് പറഞ്ഞിട്ടാണ് അവർ യാത്ര തിരിച്ച് മുൻപോട്ട് പോയത്. എന്നാൽ ആ യാത്രയിൽ പ്രതികൂലമായിട്ട് കാറ്റ് അവർക്ക് വിരോധമായി ഉയർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ തിരുവെഴുത്തിൽ കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നതായ ഈ പ്രകൃതിയിൽ വീശിക്കൊണ്ടിരിക്കുന്നതായ കാറ്റല്ല. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്താണെന്ന് അത് അല്പമായി നാം ചിന്തിക്കേണ്ടതിന് 104 സങ്കീർത്തനത്തിന്റെ 4 വാക്യം നാം വായിക്കുമ്പോൾ ദൂതന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെ അവൻ കാറ്റുകളാക്കി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും. ദൈവത്തിന് സ്തോത്രം. കാറ്റുകളെ തന്റെ ദൂതന്മാരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാം വായിച്ചതായ പ്രതികൂലമായ കാറ്റിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ ദൂതന്മാരിൽ ഒരു കൂട്ടർ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരോധമായിട്ട് തങ്ങളെ ഉയർത്തിയത് കൊണ്ട് അവർ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ അവർ യാത്ര ചെയ്തതായ കപ്പലിനെതിരെ അവരുടെ യാത്രയ്ക്കെതിരെ ഒരു എതിർക്കാറ്റുണ്ടായി. പ്രതികൂലമായി ഒരു കാറ്റടിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് ശിഷ്യന്മാർക്കോ മറ്റാർക്കും തന്നെ തിരിച്ചറിയുവാൻ പെട്ടെന്ന് സാധിച്ചിട്ടില്ല. സാധിക്കാത്തത് കൊണ്ട് അവരവരുടേതായ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തുന്നു. ഇന്നും പലർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്താണ് ദൈവമക്കളുടെ വിശ്വാസത്തിനെതിരെ ഉയരുന്ന കാറ്റ്. അത് എവിടെ നിന്നാണെന്ന് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഈ വീണുപോയതായ ശക്തികൾ അവർ കാറ്റുകളാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ അവർ യാത്ര തിരിച്ചുവോ ആ യാത്ര തിരിച്ച ഉടനെ തന്നെ തിരുവെഴുത്തിൽ 1-2 സ്ഥലങ്ങളിൽ പെട്ടെന്ന് എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര തിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന് സ്തോത്രം ഒരു കൊടുങ്കാറ്റടിക്കുന്നു. പെട്ടെന്ന് തിരമാലകൾ ഉയരുന്നു. പെട്ടെന്ന് യാത്രയ്ക്ക് പ്രതികൂലമുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാറ്റ് എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ട് ശക്തമായ കാറ്റുകൾ ലോകത്തിൽ അടിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ ആത്മീകമായ യാത്രയ്ക്ക് വിരോധമായിട്ട് പലതരത്തിലുള്ളതായ കാറ്റുകൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കെതിരെ ഉയരുമ്പോൾ എങ്ങനെ ഈ കാറ്റിനെ മറികടക്കുവാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പ്രതികൂലമായ ഒരു കാറ്റിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രതികൂലം ഉണ്ടായത്? ഇതിനെ എങ്ങനെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ നാം പഠിക്കുന്നതിന് മുമ്പ്, ദൈവത്തിന് സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, കാറ്റിന് നേരെ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം. ദൈവത്തിന് സ്തോത്രം. കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാത്തതായ ഒരവസ്ഥയുണ്ടായി. അടുത്തതായിട്ട് മത്തായി സുവിശേഷം 14 അധ്യായത്തിന്റെ 30 വാക്യം വായിക്കുമ്പോൾ യേശുവിനെ അധികമായി സ്നേഹിക്കുകയും അല്ലെങ്കിൽ കർത്താവിന്റെ വാക്കുകൾ കേട്ട് ഇറങ്ങിത്തിരിച്ചതായ അപ്പോസ്തലനായ പത്രോസ് യേശുവിനെ കണ്ടിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് പടകുവിട്ട് സമുദ്രത്തിലേക്ക് നടക്കുവാൻ തുടങ്ങിയെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്പം മുൻപോട്ട് താൻ കടന്നുപോയപ്പോൾ പെട്ടെന്ന് താൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്താണുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച്. കാറ്റ് ഭയപ്പെടുത്തുന്നതായ ഒന്നാണ്. കാറ്റ് നമുക്ക്
പ്രതികൂലങ്ങളെ സൃഷ്ടിക്കുന്നതായ ഒന്നാണ്. കാറ്റ് ദൈവമക്കൾക്ക് എതിർക്കുവാൻ കഴിയാത്തതായ രീതിയിൽ പോരാടുന്ന ഒരു ശക്തിയാണെന്ന് തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ എങ്ങനെ ഈ കാറ്റിനെ നമുക്ക് മറികടക്കുവാൻ വിശ്വാസത്തിനെതിരായിട്ട് ജീവിതത്തിനെതിരായിട്ട് ഉയർന്നു വരുന്നതായ പ്രതികൂലങ്ങളെ എങ്ങനെ നമുക്ക് മറികടന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ബുദ്ധി കൊണ്ടോ മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടോ ഒരിക്കലും ഇത് മറികടക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് കാറ്റ് അവർക്ക് എതിരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക ദൈവമക്കൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ എതിർപ്പ് പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ ആദ്യം ശിഷ്യന്മാരും ഇത് എന്താണെന്ന് തിരിച്ചറിയാതെ അവർ വേഗത്തിൽ മറുകരയിലേക്ക് പോകുവാനായിട്ട് അവർ തങ്ങളുടെ സ്വന്തമായ പരിശ്രമങ്ങൾ നടത്തി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുൻപോട്ട് പോകുവാൻ അവർക്ക് സാധിക്കാതെ പോയി. അവർ എവിടെയാണ് ലക്ഷ്യം വെച്ചുവോ ആ ലക്ഷ്യം തെറ്റിപ്പോകുന്നതായ അവസ്ഥയിലേക്ക് പ്രതികൂലം ഉയർന്നുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷകൾ ശക്തമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമുദ്രത്തിന്റെ മധ്യഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഇപ്പോൾ കൊടുങ്കാറ്റും തിരമാലയും ശക്തമായി ഉയർന്നപ്പോൾ അവരുടെ യാത്ര തടസ്സപ്പെട്ടു. മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകിലേക്ക് മടങ്ങിപ്പോകുവാനും പറ്റാത്തതായ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം ഇപ്പോൾ അവരുടെ യാത്രയിലുണ്ടായിരുന്ന നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൽ വിശ്വസിച്ച് ദൈവം പറഞ്ഞത് കേട്ട് സ്വന്തം ഇഷ്ടത്തിനല്ല അവർ യാത്ര തിരിച്ചതെങ്കിലും അവർക്ക് വിരോധമായി ഒരു പ്രതികൂലത്തിന്റെ കാറ്റ് ഈ സമുദ്രത്തിലുണ്ടായെങ്കിൽ ദൈവമക്കളായി നമുക്ക് വിരോധമായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വിരോധമായിട്ടും ചില പ്രതികൂലമായ കാറ്റ് പെട്ടെന്ന് അടിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മറികടക്കുവാൻ മാനുഷികമായ ബുദ്ധി നാം ഉപയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകുവാൻ നമ്മുടെ യാത്ര വളരെയേറെ പ്രയാസമായി തീരും. മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായ അവസ്ഥകൾ ജീവിതത്തിലേക്ക് ഉയർന്നു വരും. ദൈവത്തിന് സ്തോത്രം. പരിശ്രമിക്കുന്തോറും പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് എതിരായിട്ട് ശത്രു വളരെയേറെ പോരാടിക്കൊണ്ടിരിക്കുന്നതായ ഒരനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പിന്നിൽ തിരമാലയും അപ്പോൾ തന്നെ അവർ യാത്ര ചെയ്തതായ പടക് മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായ രീതിയിൽ അതിനെ മുക്കിക്കളയുന്നതായ രീതിയിൽ വെള്ളം അടിച്ചു കയറിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ചില നിന്ദകൾ, ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായ തടസ്സങ്ങളെ സൃഷ്ടിക്കുന്നതായ ചില തിരമാലകൾ ഒരുപക്ഷെ നമുക്കെതിരായിട്ട് ഉയർന്നുകൊണ്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിനോ നിങ്ങളുടെ യാത്രയ്ക്കോ നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി, മുൻപോട്ട് പോകുവാനായിട്ട് പറ്റാത്തതായ ഒരവസ്ഥ വന്നു. എന്നാൽ അവർ യേശുവിനെ സമീപിക്കുകയുണ്ടായി. കർത്താവ് അവരോട് ഒപ്പമായിരുന്നു. മറ്റൊരു സ്ഥലത്ത് ഞാൻ വായിക്കുന്നു, കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് 4:39 ആക്കി വായിക്കുമ്പോൾ യേശു എഴുന്നേറ്റു. അവൻ ആദ്യം കാണുന്നത് കാറ്റിനെയാണ്. ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ അത് കാണുവാൻ ഒരു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് സാധിക്കുന്നതല്ല. 4 39 വാക്യം ഒന്ന് വായിക്കാം. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റു. യേശുവിനെ അവർ ഉണർത്തിയപ്പോൾ
യേശുവിന്റെ അടുക്കൽ ചെന്ന് അവരുടെ ജീവിതം തകരാൻ പോകുന്നു, അവരുടെ യാത്ര തടസ്സപ്പെട്ടു, അവര് നശിച്ചു പോകുവാൻ പോകുന്നു എന്ന് ഭയം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് യേശുവിനോട് പറയുകയായിരുന്നു. അപ്പോൾ അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. കാറ്റ് ശാന്തമായ ഉടൻ തന്നെ തിരമാലകൾ അടങ്ങി. ഒരു ശാന്തത അവിടെ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വിരോധമായിട്ട് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നതായ കാറ്റിനെ അമർത്തുവാൻ അല്ലെങ്കിൽ അടങ്ങിയിരിക്കുകയെന്ന് പറയുവാൻ ലോകത്തിൽ ആർക്കും ഒരു ശക്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ആ ശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എവിടെങ്കിലും പോയി ഏതെങ്കിലും രീതിയിൽ വിടുതൽ പ്രാപിക്കാമെന്ന് നാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തിരിച്ച് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് തിരിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്വന്തമായ പരിശ്രമങ്ങളൊക്കെയും അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ജീവിതം വട്ടം കറങ്ങുന്നതായ, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായ, ലക്ഷ്യം തെറ്റിപ്പോകുന്നതായ രീതിയിൽ ഈ കാറ്റ് ഈ പടകിന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായിട്ട് ഉയർന്നതായ കാറ്റുകൾ ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ താറുമാറായി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നതായ ഈ കാറ്റിനെ ശാന്തമാക്കുവാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവം ഇവിടെ കൊണ്ടുവന്നത്, ദൈവത്തിന് സ്തോത്രം, നിന്റെ ജീവിതത്തിന് നേരെ ശക്തിയായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നതായ കാറ്റിന്റെ മേൽ ജയം പ്രാപിച്ചവൻ, അതിനെ പിടിച്ചടക്കുവാൻ ശക്തിയുള്ളവൻ, ദൈവത്തിന് സ്തോത്രം, അതിന്റെ മേൽ അധികാരമുള്ളതായ ദൈവപുത്രൻ നിന്റെ കൂടെയുണ്ട്. എന്നാൽ നീ അത് തിരിച്ചറിയാതെ ഏതെങ്കിലും വിധത്തിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നീ പരിശ്രമിക്കുന്ന ഇടത്തോളം നിന്റെ ജീവിതത്തില് പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കും, നീ അധൈര്യപ്പെട്ടുകൊണ്ടിരിക്കും, നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിലുള്ളതായ വിശ്വാസം പോലും നിന്റെ ഹൃദയത്തിൽ തകർന്നു പോകുന്നതായ ഒരവസ്ഥയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ കണ്ടു. പ്രതികൂലം ഉണ്ടായപ്പോൾ യേശു സമീപത്ത് വന്നത് പത്രോസ് അപ്പോസ്തലൻ കണ്ടു. കണ്ടിട്ട് യേശുവിനോട് പറഞ്ഞു, നീ തന്നെയാണെങ്കിൽ ഞാൻ നടന്ന് അങ്ങോട്ട് വരുവാൻ അവിടുന്ന് നിന്നെ കൽപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞതനുസരിച്ച് പത്രോസ് പടക് വിട്ട് സമുദ്രത്തിലേക്ക് കാൽ വെച്ചു. താണുപോയിട്ടില്ല, മുങ്ങിപ്പോയിട്ടില്ല. ഓരോ ചുവടുകളും മുൻപോട്ട് എടുത്തു വെച്ചപ്പോൾ ശത്രുവിന് മനസ്സിലായി പത്രോസ് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവം നിന്നെ സമീപിക്കുന്നുണ്ട്. ദൈവം തന്റെ ആലോചന നിനക്ക് തരുന്നുണ്ട്. ദൈവ ശബ്ദം നിന്നെ കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ നീ അത് കേട്ട് ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ ശത്രു നിന്റെ ശ്രദ്ധയെ തെറ്റിച്ചു കളഞ്ഞില്ലേ? ദൈവത്തിന്റെ മുഖത്തെ നോക്കുവാൻ കഴിയാതെ നിന്റെ ശ്രദ്ധയെ തെറ്റിച്ചു കളഞ്ഞില്ലേ? എങ്ങനെയാണ് അത് തെറ്റിച്ചു കളഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. തിരമാലകൾ ഉയർത്തിയാണോ? അല്ല. സമുദ്രത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാണോ? അല്ല. മത്തായിലെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കാറ്റ് കണ്ടിട്ടാണ് പേടിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ കണ്ട് ഇറങ്ങി തിരിച്ച് പ്രിയമുള്ളവരെ, മുൻപോട്ട് നീങ്ങുമ്പോൾ, യേശുവിനെ സമീപിക്കുമ്പോൾ, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ളതായ ഈ ലോകമാകുന്ന സമുദ്രത്തെ എല്ലാ തിരമാലകളെയും എല്ലാ പ്രതികൂലങ്ങളെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നപ്പോൾ, ദൈവം നിനക്ക് അഭിഷേകം തന്നപ്പോൾ എന്തുകൊണ്ട് നീ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്നു? ആരാണ് അതിന്റെ പിന്നിൽ? ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദിവസമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. കാറ്റ് കണ്ടിട്ടാണ് പത്രോസ് പേടിച്ചത്. വായിക്കാം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണം. കാറ്റ് കണ്ടിട്ട് അവൻ പേടിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. തിരമാല കണ്ടിട്ടോ, സമുദ്രത്തിന്റെ ആഴം കണ്ടിട്ടോ,
സമുദ്രത്തിൻ്റെതായ സകല കാര്യങ്ങളും തിരിച്ചറിയുവാൻ കഴിയുന്നതായ ഒരു വ്യക്തിയായിരുന്നു പത്രോസ് അപ്പോസ്തലൻ. അറിയാതെയല്ലേ ഇറങ്ങിയത്, ആഴമറിയാതെയല്ല അവൻ പടകുവിട്ട് ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങിയപ്പോൾ നല്ല ഒരു തീരുമാനം, നല്ല ഒരു ജീവിതത്തിൽ ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നതായ ആ സംതൃപ്തിയോടാണ് താൻ മുൻപോട്ട് ഇറങ്ങിപ്പോയത്. തിരമാലകളെ ചവിട്ടിയാണ് മുൻപോട്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. പ്രതികൂളങ്ങളാകുന്ന നിന്നയാകുന്ന ആ വലിയ സമുദ്രത്തെ, ആ വെള്ളത്തെ ചവിട്ടുവാൻ പത്രോസിന് ദൈവം അധികാരം കൊടുത്തിരുന്നു. ദൈവം നിന്നെയും അതുപോലെയാണ് തന്റെ അടുക്കിലേക്ക് വിളിച്ച് നിന്നെ ഈ സത്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ആത്മീകത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ടായിരുന്നു. നീ ചവിട്ടി മുൻപോട്ട് പോയി. എന്നാൽ പെട്ടെന്ന് സമുദ്രത്തിൽ ഒരു കാറ്റടിക്കുന്നതായ ഒരു അനുഭവം. അവൻ കാറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എന്താണ് പേടിക്കുവാനുള്ളതായ കാരണം? കാറ്റ് കണ്ടിട്ട് ആർക്കെങ്കിലും പേടി ഉണ്ടാകുമോ? ദൈവത്തിന് സ്തോത്രം. ഇത് സാധാരണ വിധത്തിലുള്ളതായ കാറ്റല്ല. ദൈവമക്കളുടേതായ ലക്ഷ്യത്തെ ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് തിരിച്ചു കളയുന്നതായ ഒരു പരിശോധനയാകുന്ന കാറ്റാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ വീണുപോയ ശക്തികളെ കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. അവരും ഇന്ന് ലോകത്തിൽ ദൈവമക്കൾക്ക് എതിരായിട്ട് പ്രതികൂലമായിട്ട് ചില സമയങ്ങളിൽ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നതായ കാറ്റുകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യേശു തന്റെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി, ദൈവത്തിന് സ്തോത്രം, അവർക്കത് പ്രതികരിക്കാനുള്ളതായ ശക്തി അന്ന് അവർക്ക് ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു കാറ്റടിക്കുന്നതായ ഒരു മുടക്കം അവരിരുന്ന സ്ഥലത്ത് ഉണ്ടായി. നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന് ഓർമ്മിപ്പിച്ചത്, ആവർത്തിച്ച് നമ്മോട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം. ദൈവസനയിൽ വരുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? ജീവിതത്തിൽ ഉയർന്നതായി കാറ്റിനെ മറികടക്കുന്നതായ ഒരു മുടക്കം ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകണം, ദൈവസഭയിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഒരു മിനിറ്റ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരുമിച്ച് കൂടിയിരുന്നതായ സ്ഥലത്ത് പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് അടിച്ചു. അവരതിനു മുമ്പ് ഭയപ്പെട്ടുകൊണ്ടിരുന്നു, അതിനു മുമ്പ് തിരമാലകളെ കണ്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ടതായ പത്രോസ് അപ്പോസ്തലൻ, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് അവരെ രൂപാന്തരപ്പെടുത്തി, ഭയത്തെ അവരിൽ നിന്ന് മാറ്റി. ഒരു മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിന് വിരോധമായി, നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി, നിന്റെ ആത്മീക യാത്രയ്ക്ക് വിരോധമായി നിന്നെ മുക്കിക്കളയുന്ന ചില പരീക്ഷകളിൽ കൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി തിരിച്ചു എങ്കിലും താണുപോകത്തക്കതായ ചില പ്രതികൂലങ്ങളാകെ കാറ്റ് നിന്റെ നേരെ അടിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കാതെ പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാനുള്ള ഒരു അവസരം നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ ബുദ്ധി കൊണ്ട് ഈ കാറ്റിനെ ശാന്തമാക്കുവാൻ നീ പരിശ്രമിച്ചാൽ സാധിക്കത്തില്ല. നിന്റെ കുടുംബത്തിലെ കാറ്റടിക്കുന്നില്ലേ? നിന്റെ മക്കളുടെ യാത്ര തടസ്സപ്പെട്ടില്ലേ? മുൻപോട്ട് പോകുവാൻ പ്രയാസമായ അവസ്ഥയിൽ നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നില്ലേ? സ്വർഗത്തിൽ നിന്ന് ഒരു കാറ്റടിക്കുന്നതായി മുഴക്കം ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകട്ടെ. എല്ലാ കാറ്റിനെയും ശാന്തമാക്കുന്നതായ ഒരു കാറ്റ് ദൈവസഭയിൽ അടിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ അടിക്കട്ടെ, അഭിഷേകമില്ലാത്തതായ നിന്റെ മക്കളുടെ മേൽ ആ കാറ്റ് ഇന്ന് പകൽക്കാലം അടിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകമാകുന്ന കാറ്റ് ഇതാ ദൈവസഭയിൽ വീശുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനത്തെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന പിടിച്ചു ഉയർത്തുന്ന ഒരു കരം ഇതാ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ ഒരു കാറ്റല്ല ദൈവം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യയെ അടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാറ്റടിക്കുന്ന മുഴക്കം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മുഴക്കം ഉണ്ടാകണം. അഭിഷേകത്തിന്റെ ഒരു മുഴക്കം ഉണ്ടാകണം. അന്യഭാഷയുടെ ഒരു മുഴക്കം ഉണ്ടാകണം. ഹല്ലേലൂയ എന്ന ശബ്ദത്തിന്റെ ഒരു മുഴക്കം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ ഒരു മിനിറ്റ് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. എങ്കിൽ നിന്റെ ജീവിതത്തിന് വിരോധമായി ഉയരുന്ന സകല പ്രതികൂലങ്ങളെയും ആ കാറ്റുകളെ ശാന്തമാക്കുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതികൂല കാറ്റുകളെയും യേശുവിനെ അറിയാം. താണുപോകുന്നതിന്റെ കാരണം എന്താണ്? യേശുവിനെ അറിയാം. മുൻപോട്ട് പോകുവാൻ കഴിയാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് യേശുവിനെ അറിയാം. നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്നത് ആരാണെന്ന് അവൻ എഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം ദൈവം എഴുന്നേറ്റിരിക്കുകയോ. ശത്രുക്കൾ ചിതരാൻ പോകുന്നു. ശത്രുടെ ചിതരിക്കാൻ പോകുന്നു. ദൈവം എഴുന്നേറ്റു. നിന്റെ പ്രശ്നങ്ങളെ അവൻ കാണുകയാണ്. സ്തോത്രം. പ്രതികൂലമാകുന്ന കാറ്റിനെ ശാന്തമാക്കുവാൻ, തടസ്സപ്പെടുത്തുന്ന പ്രതികൂലമാകുന്ന എതിർക്കുന്ന കാറ്റിനെ ശാന്തമാക്കുവാൻ ദൈവത്തിന് സ്തോത്രം. ദൈവപുത്രൻ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഇനി നീ താണുപോകുകയില്ല. ഇനി നീ താണുപോകുകയില്ല. അവന്റെ കരം നിന്റെ നേരെ നീട്ടി. ആ കരം നിന്നെ പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കരം നിന്നെ പിടിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ താണുപോകുകയില്ല. ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന് വിരോധമായിട്ട്, അവരുടെ വിശ്വാസത്തിന് വിരോധമായിട്ട് ഉയരുന്നതായ പരിശോധനയിലെ ഒന്നാമത്തെ ഭാഗമാണ് ദൈവത്തിന് സ്തോത്രം. ശക്തിയായ കാറ്റുകൾ വ്യത്യസ്തമായ സമയത്ത് അവർക്ക് വിരോധമായി കടന്നു വന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ ഇതാ അവർക്കും പ്രതികൂലമായ, മുൻപോട്ട് പോകുവാൻ പറ്റാത്തതായ കാറ്റടിച്ചതിൻ്റെ കാരണം ഞാനത് വിശദീകരിക്കുന്നില്ല. ദൈവികമായ ആലോചനയ്ക്ക് വിരോധമായിട്ട് സ്വന്ത ആലോചന പ്രകാരം, സ്വന്ത ജ്ഞാനപ്രകാരം യാത്ര തുടങ്ങിയപ്പോൾ പ്രതികൂലം ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് തിരുത്തുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം ഒരു ശാന്തത ജീവിതത്തിലേക്ക് വരുത്തും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സൗഖ്യത്തിന് വേണ്ടി, മകന്റെ വിടുതലിന് വേണ്ടി ഇദ്ദേഹം യേശുവിന്റെ ശിഷ്യന്മാരെ സമീപിച്ചു എന്ന് അതേ അധ്യായത്തിൽ നാം വായിക്കുന്നു. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവർക്ക് സൗഖ്യമാക്കാനോ വിടുവിക്കുവാനോ സാധിച്ചിട്ടില്ല എന്ന് ഒരു കുറ്റവും കൂടെ പറഞ്ഞുകൊണ്ട് യേശുവിനെ സമീപിക്കുന്നതായ ഒരു ഭാഗമാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ അടുക്കൽ കൊണ്ടുപോയി, അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം.
എന്നിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് കാര്യം പറഞ്ഞുകൊടുത്തു. പറഞ്ഞുകൊടുത്തപ്പോൾ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്റെ അവിശ്വാസത്തിന് എന്നെ ഒന്ന് സഹായിക്കണം. പാവപ്പെട്ടതായ ശിഷ്യന്മാർക്ക് ഇക്കാര്യം തിരിച്ചറിയുവാനായിട്ട് അവർക്കും സാധിക്കാതെ പോയി. അവർ പതിവ് പോലെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ട് വിട്ടപ്പോൾ സൗഖ്യം കിട്ടില്ല, വിടുതൽ കിട്ടിയിട്ടില്ല, യാതൊരു സമാധാനമോ സ്വസ്ഥതയോ കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായ അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ആത്മാവ് അദ്ദേഹത്തിനും തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോയി. വർഷങ്ങളായിട്ട് ആ കുഞ്ഞിനെ ഒരു ബാധ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അവനെ തല്ലിയിടുന്നത്? തീയിലും വെള്ളത്തിലും തല്ലിയിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വിടുതൽ വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇല്ല എന്നല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ദൈവത്തെ വിശ്വസിച്ചവരാണ്. എന്നാൽ വിശ്വസിച്ചവർ ദൈവസഭയിൽ വന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും ശിഷ്യന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അവർക്ക് വിടുതൽ കിട്ടുന്നില്ല, സമാധാനം ഉണ്ടാകുന്നില്ല, ഈ ശക്തി അവനെ വിട്ട് പോകുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. തെറ്റിദ്ധാരണയെ ശത്രു കൊണ്ടുവരുന്നു. ഇന്ന് അനേകരുടെ വിശ്വാസ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടുവന്നിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതായ അവിശ്വാസത്തെ അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ബാധിക്കപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകളാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയാത്തതായ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും ആത്മാവ് നമ്മുടെ ഉള്ളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് യേശുവിനെ സമീപിക്കുമ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കും. കർത്താവ് ഒറ്റ വാക്കിൽ പറഞ്ഞു, വിശ്വസിക്കുന്നു എങ്കിൽ. കാര്യം പിടികിട്ടി. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ യേശുവിനെ അറിയാം, പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയാം, യേശുവിനെ സമീപിച്ചിരിക്കുന്ന നിന്നെ അറിയാം. നിന്റെ ഉപവാസവും നിന്റെ പ്രാർത്ഥനയും ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്ന ദൈവത്തിനെ അറിയാം. നീ എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന്, നീ എങ്ങനെ ദൈവസഭയിൽ കടന്നു വരുന്നു എന്ന്, എങ്ങനെ ശിഷ്യന്മാരെ സമീപിച്ചു എന്ന് യേശുവിന് നന്നായിട്ടറിയാം. ദൈവത്തിന് സ്തോത്രം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുകയുണ്ടായി, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നു എങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ഉടനെ ഉപകർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം നിലവിളിച്ചിട്ട് പറഞ്ഞതായ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവെ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായിട്ട് ശത്രു കൊണ്ടുവരുന്നതായ അവിശ്വാസത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഒരേ വിഷയത്തിന് തന്നെ ആവർത്തിച്ച് പലരോടും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവം ഒരു ആലോചന നൽകി തരികയാണ്. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയുന്നുവെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവത്തിന് സ്തോത്രം പലവിധമായ പരീക്ഷകളിൽ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നതായ ശക്തിയുടെ മേൽ കർത്താവ് ഇന്ന് പകൽക്കാലം നിനക്ക് ജയം തരും. അല്ലാതെ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ്, അവരുടെ പ്രാർത്ഥനയെ കുറ്റവും പറഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, അവരുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് വിടുതലില്ല എന്ന് പറഞ്ഞ് നീ പല നാളുകളായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ അവിശ്വാസത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ നീ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായിരിക്കുന്നതായ അവിശ്വാസത്തെ നീക്കിക്കളയുവാൻ നാം എത്ര പേര് തയ്യാറായിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായിരിക്കുന്ന
അവിശ്വാസത്തിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് നീക്കണമെന്ന് യേശുവിനെ നോക്കി കരഞ്ഞതുപോലെ കരയുവാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ദൈവസന്നിധിയിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറഞ്ഞാട്ടെ, എനിക്ക് വിടുതൽ ആവശ്യമാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ ആവശ്യമാണ്, അവരെ ലോകശക്തികൾ കീഴ്പ്പെടുത്തുന്നു, ഞങ്ങൾ കരയുന്നു, പലതും ചെയ്യുന്നു, അവർക്ക് വിടുതലല്ല, അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കരയുവെന്ന് കർത്താവ് പറയുകയുണ്ടായി. സെക്കൻഡുകൾ കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് ഒരു സമാധാനത്തോടെ അയച്ചു. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് മുൻപ് നീണ്ടു നിൽക്കുന്നതല്ലേ? പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മാറാത്തതായ പല പ്രശ്നത്തോട് നീ വന്നിട്ടുണ്ട്. പല ആഴ്ചകൾ പ്രാർത്ഥിച്ചിട്ടും മാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാത്തതായ ചില കഷ്ടതയോടുകൂടെ നീ ദൈവത്തെ സമീപിച്ചിട്ടുണ്ട്. അതറിയുന്ന കർത്താവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അറിയുന്ന ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നം ദൈവത്തിന് മുമ്പ് ഏതുമില്ലാത്തതാണ്. കരയുവാൻ തയ്യാറാണോ? നിന്റെ സംശയത്തെ നീക്കുവാൻ നീ തയ്യാറാണോ? പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കും. അതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ജീവിതത്തിൽ ഈ സംശയം? അത് മുഖാന്തരം ഒരു ദൈവമയതിന്റെ വിശ്വാസത്തിന് എന്ത് കേടാണ് സംഭവിക്കുന്നത്? അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് ഒന്ന് രണ്ട് വചനം കൂടെ ഓർമ്മിപ്പിക്കുവാൻ റോമാലേഖനം 4:20 21 യാക്കോബ് എഴുതിയ ലേഖനം 1:6 ആദ്യം നാം വായിക്കുമ്പോൾ സംശയിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. കാറ്റടിക്കുന്നതായ ഒരു കടലിലെ തിരമാലയ്ക്ക് സമാനമായി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും വരും. ദൈവത്തിന് സ്തോത്രം. കാറ്റ് എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായ ഒരു സ്ഥിരതയില്ലാത്തതായ അനുഭവം. സംശയമുള്ളവർക്ക് ആത്മീകമായിട്ട് വിശ്വാസത്തിൽ ഒരു സ്ഥിരതയില്ലാത്തതായ അനുഭവമാണ്. അവിടെ ഏതെങ്കിലും കണ്ടാൽ അങ്ങോട്ട് പോയി, ഇവിടെ ഏതെങ്കിലും കണ്ടാൽ ഇങ്ങോട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തതായ അവസ്ഥയിലേക്ക് ശത്രു അവരെ തള്ളിയിടുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്താലാം വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് കരയാൻ പ്രിയമുള്ളവരെ, നമ്മുടെ അവിശ്വാസം നീങ്ങേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 4:20-21 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് അബ്രഹാം പിതാവിന്റെ ജീവിതത്തെ എടുത്ത് പറഞ്ഞിരിക്കുന്നതായ ഏറ്റവും കാതലായ ചില വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിന് ചില വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാ വർഷവും അല്ലെങ്കിൽ കർത്താവ് നമുക്ക് പല വാഗ്ദത്തങ്ങൾ തരുന്നുണ്ട്. വാഗ്ദത്തങ്ങൾ നിവർത്തിയാക്കുക, അത് നിവർത്തിച്ച് എടുക്കുക എന്ന് പറയുന്നത് വാഗ്ദത്തം പ്രാപിച്ചതായ ഓരോ ദൈവമക്കളുടെയും ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ എല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല. ഇന്ന് വാഗ്ദത്തം കിട്ടുമ്പോൾ നമ്മളാണെങ്കിൽ ചുറ്റുപാട് ഇറങ്ങി ഒന്ന് നോക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കിട്ടിയ വാഗ്ദത്തത്തിന് അനുകൂലമായിട്ടാണോ ഇപ്പോൾ ഞാൻ മുൻപോട്ട് പോകുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, എൻ്റെ മക്കളുടെ അവസ്ഥ, എൻ്റെ ആത്മീക അവസ്ഥ, എൻ്റെ ഭൗമികമായ അവസ്ഥ, എൻ്റെ മുൻപോട്ടുള്ളതായ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സാഹചര്യം അതിന് അനുകൂലമെങ്കിൽ ഉടനെ കൈവേർത്തി സ്തോത്രം ചെയ്ത് ആഴ്ചയിലെ സാക്ഷ്യം പറയും, ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ആ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കുമെന്ന്. ഒരുപക്ഷെ നമ്മളൊക്കെ അങ്ങനെയായിരിക്കാം ചിന്തിക്കുന്നത്, പറയുന്നത്. എന്നാൽ ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ എല്ലാം പ്രതികൂലം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം ചിലതൊക്കെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. വെറുതെ ഈ വാഗ്ദത്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് അബ്രഹാമിനെ മുൻപോട്ട് പോകുവാനല്ല ദൈവം വിളിച്ചത്. ഈ വാഗ്ദത്തത്തിന് എതിരെ ചില പ്രതികൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ചിലത് മാത്രമല്ല, മൊത്തം പ്രതികൂലമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ലേഖനത്തിൽ താൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിന് സ്തോത്രം. അബ്രഹാമേ, ഞാൻ നിനക്ക് അനുകൂലമായി വാഗ്ദത്തങ്ങളെ തന്നിരിക്കുമ്പോൾ
ദൈവത്തിന് സ്തോത്രം. വെറും നിലത്തിലെ പൊടി കൊണ്ട് തന്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയിട്ട് തന്റെ ശ്വാസം അതിൽ ഉള്ളിൽ ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറ്റപ്പെട്ടതായ മനുഷ്യനോട് ദൈവത്തിന് സ്തോത്രം. അവന്റെ നിർജീവത്വം, സാറായിയുടെ നിർജീവത്വം, ഇതൊന്നും ദൈവത്തിന് വലിയ കാര്യമേ അല്ല. ദൈവം അബ്രഹാമിനെ അത് ഗ്രഹിപ്പിച്ചിട്ട് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം കിട്ടിയപ്പോൾ അബ്രഹാം എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ അബ്രഹാം വിശ്വാസത്തിൽ എന്ത് ചെയ്തു? ശക്തിപ്പെടാൻ തുടങ്ങി. അതാണ് ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്നതായ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ കൂട്ടായ്മ. ദൈവസനിൽ വരുമ്പോൾ അവിശ്വാസത്താലുള്ള സംശയത്തെ നീക്കിയിട്ട് വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെട്ടിട്ട് നമ്മൾ മുൻപോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രതികൂലമാണ്, ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രതികൂലമാണ്. അബ്രഹാമിന് വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ബൈബിളിലാം പഠിക്കുമ്പോൾ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുന്നതല്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറാത്തതാണ്. ദൈവം നിനക്ക് തന്ന വചനം നിന്റെ ആത്മീക ജീവിതത്തിന് ഭൗമികമായ നന്മകൾക്ക് കർത്താവ് നിനക്ക് തന്നതായ ചില വാഗ്ദത്തങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തെ നോക്കി നിർജീവത്തെ ഗ്രഹിപ്പിച്ചിട്ട് ദൈവം അബ്രഹാമിന് വിശ്വാസത്തെ ശക്തിപ്പെടുത്തി കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതോടുകൂടെയാണ് ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്, അവിശ്വാസത്താൽ നീ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെടുക. ദൈവത്തെ വിശ്വസിച്ച് ശക്തിപ്പെടുക. എങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ത് വിശ്വസിച്ചുവോ, ആ വിശ്വാസത്തിൽ എന്ത് പ്രാർത്ഥിച്ചുവോ, അത് ദൈവം നിനക്ക് തന്നിരിക്കും. കാരണം വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന ദൈവമക്കൾക്ക് മുമ്പിൽ അവിശ്വാസവും സംശയവും ദൈവം നീക്കിത്തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വസിച്ച് ശക്തിപ്പെടുവാൻ ഇടയായി തീരുന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സമീപിച്ചതായ ആ പിതാവ് പൂർണ്ണ വിടുതൽ പ്രാപിച്ച് തന്റെ കഷ്ടതയിൽ നിന്ന്, തന്റെ മകന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സമാധാനത്തോടു പോയി. മൂന്നാമതായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എന്താണ് നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ട് ഉയരുന്നതായ പരിശോധനയുടെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടതിന് 5:36-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. വേഗം വായി. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാട് അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിരക്ക് തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. സ്തോത്രം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മർക്കോസ് 5-ന്റെ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് എത്ര വാക്യം? 5:36. ആ 5:36 അത് തന്നെ വായിക്കണം. യേശു ആ വാക്ക് കാര്യമാക്കിയിട്ടില്ല. പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സമീപിച്ചതായ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അല്പം താമസിച്ചു പോയി അവിടെ കടന്നു പോകുവാൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പെട്ടെന്ന് യേശുവിന്റെ അടുക്കലേക്ക് ഈ പിതാവ് കടന്നു വന്നു. കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് തനായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതിന് വിപരീതമായിട്ട് ഒരു വാർത്തയാണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉടനെ പറഞ്ഞു, കർത്താവ് ആ വാക്ക് എന്ത് ചെയ്തിട്ടില്ല? കൂട്ടാക്കിയിട്ടില്ല. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വിരോധമായിട്ട് തെറ്റായ ചില ആലോചനകൾ
ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് ലഭിക്കുമ്പോൾ യേശുവിനെ സമീപിച്ചതായ ഒരു ദൈവവൈതലിന്റെ വിശ്വാസത്തിന് വിരോധമായിട്ട്, അവൻ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് എതിരായിട്ട് ചില ശക്തികൾ, ചില മനുഷ്യർ അവിടെ കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. അല്പം കഴിവും പ്രാപ്തിയുള്ളവരാണെങ്കിൽ, ലോകത്തിലെ ചില ബിരുദം നേടിയിട്ടുള്ളവരാണെങ്കിൽ അറിയാതെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാഗ്യവശാൽ യേശുവാണ് അത് കേട്ടത്. കേട്ട ഉടൻ തന്നെ കർത്താവ് പറഞ്ഞു, ആ വാക്ക് ഒരിക്കലും കൂട്ടാക്കരുത്. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തിന് എതിരായിട്ട് പലരും പല അഭിപ്രായങ്ങൾ ഒരുപക്ഷെ പറയാമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വിടുതൽ കിട്ടത്തില്ല, നിനക്ക് സൗഖ്യം കിട്ടാൻ പാടാണ്, ഇങ്ങനെ മുൻപോട്ട് പോയാൽ നിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നോക്കണമെന്ന് പലരും നിന്നോട് ഉപദേശിച്ചേക്കാം. യേശു പറഞ്ഞു, ആ വാക്ക് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, നീ കൂട്ടാക്കരുത്. ദൈവത്തിന് സ്തോത്രം. കാരണം മരണം നിന്റെ ഭവനത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഒരു വൈദ്യനോ ലോകത്തിലുള്ള ഒരു മനുഷ്യനോ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും സാധ്യമല്ലാത്തതായ ചില പ്രതികൂലങ്ങളിൽ കൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നീ മനുഷ്യന്റെ വാക്കുകളെ കേട്ടിട്ട് ദൈവത്തിലുള്ളതായ ആ വിശ്വാസത്തെയും ധൈര്യത്തെയും തള്ളിക്കളയുവാൻ ശത്രു നിന്നോട് പോരാടുമ്പോൾ യേശു പറയുകയാണ്, നീ ആ വാക്ക് ഒരിക്കലും കൂട്ടാക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജോലി സംബന്ധമായിട്ട്, നിന്റെ ബിസിനസ് സംബന്ധമായിട്ട്, അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് മുൻപോട്ടുള്ളതായ നിന്റെ അനുഗ്രഹത്തിന്, നന്മയ്ക്ക് തടസ്സമായിട്ട് ആരെല്ലാം എന്തെല്ലാം നിന്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടോ, നീ കേൾക്ക പറഞ്ഞിട്ടുണ്ടോ, അവനതൊന്ന് കേട്ടോട്ടെ. യേശുവിന്റെ അടുക്കൽ പോയതല്ലേ, യേശുവിനെ സമീപിച്ചതല്ലേ, ഇപ്പോൾ ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് നിന്റെ ശ്രദ്ധയെ തെറ്റിച്ചു കളയുവാൻ ശത്രു നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്നെങ്കില്, ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകൽക്കാലം കർത്താവ് അതിന് മറുപടി പറയുകയാണ്, യേശു ആ വാക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല, കൂട്ടാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവർ പറഞ്ഞത്, മരണത്തെ ജയിച്ചവൻ, മരണത്തിന്മേൽ അധികാരമുള്ള ദൈവപുത്രൻ, കൂട്ടാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാനുഷികമായ ജ്ഞാനത്തിൽ അനിശ്ചിതമായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ദൈവത്തിന്റെ വിടുതൽ പ്രാപിപ്പാൻ ഒരിക്കലും സാധിക്കത്തില്ല. അത് അവർക്ക് വലിയ പരിശോധനയാണ്. മനുഷ്യന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞിട്ട് യേശുവിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുമ്പോൾ, കൊരിന്ത്യ സഭയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവർ ലോകപ്രകാരം ജ്ഞാനികളായിരുന്നു. ഒരുപാട് ജ്ഞാനം അവരുടെ ഉള്ളിൽ വർത്തിച്ചിട്ട്, ദൈവത്തിന് സ്തോത്രം, ദൈവീക ജ്ഞാനം നഷ്ടപ്പെട്ടവരായിട്ട് അവരത് അന്വേഷിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പൗലോസ് അവർക്ക് ലേഖനത്തിൽ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, രണ്ടാമധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടത്. മനുഷ്യന്റെ ജ്ഞാനം അതിന് ഒരിക്കലും ആധാരമായിരിക്കരുത്, എങ്കിൽ പരാജയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് പൗലോസ് പറയുകയാണ്, മനുഷ്യന്റെ ജ്ഞാനം അല്ല, പിന്നെയോ ദൈവശക്തി അതിനാധാരമായിരിക്കണം. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ ശക്തി ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിലാണ് നാം എന്ത് ചെയ്യുന്നത്, കാക്കപ്പെടുന്നത്. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അതിന് ചില പരീക്ഷകൾ വരും. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ചില പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ മാനുഷിക ജ്ഞാനത്തിൽ ആണെങ്കിൽ ദൈവത്തെ നമുക്ക് വിശ്വസിച്ച് പോകുന്നതായ ആ പരീക്ഷകളില്, പരിശോധനയിൽ നമുക്ക് നിലനിന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അത് മനുഷ്യന്റെ ജ്ഞാനത്തിലായിരിക്കരുത്.
ദൈവത്തെ വിശ്വസിച്ചിട്ട് അവരോട് ഇവരോട് ചെന്ന് അഭിപ്രായം ഒന്നും ചോദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഒരിക്കൽ തന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് കാണണം, അതിന് അവരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരളവില്ലാത്ത ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറിയ വർഷങ്ങളായിട്ട് വൈദ്യന്മാരാൽ തനിക്ക് ഉണ്ടായ പണം മൊത്തം ചെലവാക്കിയിട്ട് ഒരു സ്ത്രീ യേശുവിനെ പോയി സമീപിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് വിശ്വാസമുണ്ട്. ആരോടും അറിയിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞിരുന്നുവെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും തടഞ്ഞേനെ. ദൈവത്തിന് സ്തോത്രം. അന്നുള്ളതാ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കണ്ടിട്ടാണ് അവസാനമായ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടാണ് അവരിറങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും രക്ഷയില്ല എന്നതായ ആ ഒരു ചിന്താഗതി അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അത് ആരെയെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഒരിക്കലും യേശുവിനെ സമീപിച്ചിട്ടും കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നീ പറയുന്നത് പോലെ വസ്ത്രത്തിന്റെ അറ്റമൊന്നും തൊട്ടിട്ട് കാര്യമൊന്നുമില്ല. കാര്യമായിട്ട് യേശു എന്തെങ്കിലും പറയുകയോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ വരികയോ ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞേനെ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പുരുഷാരം തിക്കി തിരക്കുമ്പോൾ അടുത്തു ചെല്ലാൻ പറ്റാത്തതായ അവസ്ഥയോടുകൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തതായ പ്രതികൂലങ്ങളെ മറികടക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. നീ നടന്നു നീങ്ങുവാൻ കഴിയാത്തതായ പ്രശ്നത്തോട്, ഭാരത്തോട്, ദുഃഖത്തോട്, വേദനയോട്, പലവിധമായ ഭാരത്തോട് ഉണ്ടായിരുന്ന സമ്പത്ത് മൊത്തം നഷ്ടപ്പെടുത്തി ഇനി അങ്ങോട്ട് തിരിയുവാനില്ലാത്തതായ അവസ്ഥയില് ഭാരപ്പെട്ട ആരെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്താട്ട് ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നീ ഗ്രഹിക്കുവാൻ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവായ യേശു ആരാണെന്നോ അവന്റെ അഡ്രസ്സോ അവന്റെ ഭവനമോ ഇതെല്ലാം ദൈവപുത്രൻ അറിയാം. ഇറങ്ങിയപ്പോഴേ അറിയാം, ജനിച്ചപ്പോൾ അറിയാം, ജനിക്കുന്നതിന് മുൻപേ അറിയാം, ലോകസ്ഥാപനത്തിന് മുൻപേ അറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ അവിടെ നിൽക്കുകയാണ്. എന്നാൽ അവനൊന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവന്റെ വസ്ത്രത്തിന്റെ അറ്റമെങ്കിലും ഒന്ന് തൊട്ടാ മതി, കാരണം ചുറ്റും നിൽക്കുന്നവർ ഇതിനൊന്നും അനുവദിക്കാത്തവരാണ്. കാര്യം മനസ്സിലായപ്പോൾ അവൾ നടന്ന് 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 നീങ്ങിക്കൊണ്ടേയിരുന്നു. പുരുഷാരം തിക്കി തിരക്കി. അവളുടെ ശരീരം അനുവദിക്കുന്നില്ല, ആകെ തളർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. ഓരോ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ താൻ വീണു പോകുമെന്നതായ ഭാരം, എങ്കിലും യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാ മതി. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ മതി, അതിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന് താൻ വിശ്വസിച്ചു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തി പുറപ്പെടുകയാണ്. യേശുവിന്റെ അടുത്ത് വന്നിട്ട് പലരും യേശുവിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു. അനേക ശിഷ്യന്മാരുണ്ട്, യേശുവിനെ തൊട്ടും അവനോട് ചേർന്നും നിൽക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഇവർക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കാത്തതായ ഒരു സംഭവം അവിടെ നടന്നു. ഇവൾ പതുക്കെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ടപ്പോൾ ഉടനെ ഒരു പവർ, ഒരു ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു ചെല്ലുകയാണ്. കർത്താവ് പെട്ടെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ ആരാണ് തൊട്ടത്? ദൈവത്തിന് സ്തോത്രം. അവരുടെ മറുപടി മാനുഷികമായ മറുപടി ആയിരുന്നു, എന്നാൽ യേശുവിന് അത് വേണ്ട. യേശുവിന് അറിയാം, ആരോ എന്നെ വിശ്വസിച്ച് തൊട്ടിട്ടുണ്ട്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്
ഇന്ന് പകൽക്കാലം കർത്താവിനെ വിശ്വസിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം പുറപ്പെട്ടു വരികയാണ്. നിന്റെ പ്രശ്നം പരിഹരിക്കുന്നതായ ദൈവശക്തി, നിന്റെ സമാധാനത്തിനെതിരെ പോരാടുന്നതായ ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇവിടുന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിച്ച് ദൈവത്തെ സമീപിച്ചിട്ടുണ്ടോ? ഇന്ന് നീ വിടുതൽ പ്രാപിച്ചതിനെ മടങ്ങിപ്പോകും. അടുത്ത ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അടുത്ത ഒരു യോഗത്തിന്റെ ആവശ്യമില്ല. യേശുവിനെ തൊടാൻ ആഗ്രഹിക്കുന്നവർ വിശ്വസിച്ച് ഒരു മിനിറ്റ് കണ്ണുകളെ അടച്ച് കർത്താവിന് മുൻപിൽ നിങ്ങളെ സമർപ്പിച്ചാട്ട്. കാരണം ദൈവശക്തി പുറപ്പെടുമ്പോൾ നീ വിടുവിക്കപ്പെട്ടിരിക്കും, നീ ബലം പ്രാപിച്ചിരിക്കും, നീ ശക്തി പ്രാപിച്ചിരിക്കും, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. ദൈവശക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നിന്നോട് സംസാരിച്ചുവെങ്കിൽ ദൈവശക്തിക്കായി നീ കാത്തിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതായ ദൈവത്തിന്റെ ശക്തി യേശുവിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതൊരു മനുഷ്യന്റെ വാക്കുകളിൽ നിന്നല്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിന്റെ രോഗത്തെ നീക്കുന്ന ദൈവശക്തി നിന്നെ തൊടുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വാക്കുകളെ കൂട്ടാക്കരുത്. വൈദ്യന്മാർ നിന്നോട് പറഞ്ഞത് ഒരിക്കലും നീ കൂട്ടാക്കരുത്. ദൈവശക്തി ഇതാ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. രോഗികളായി കടന്നു വന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അവരുടെ രോഗത്തെ കാൽവരിയിൽ യേശു വഹിച്ചു. ഇനി നീ രോഗിയായി മടങ്ങി പോകണ്ട, നീ സൗഖ്യത്തോട് പോകുക. Hallelujah! യേശുവിന്റെ നാമത്തിൽ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ റിബല കരമ കഥനാമ കഥനാ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവശക്തി അതിനാധാരമായിരിക്കട്ടെ. അവസാനമായിട്ട് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങളിൽ രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമയം ചുരുക്കമായതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്താണ് നാം കാണുന്നത്? ഒന്ന്, നമ്മുടെ വിശ്വാസത്തിനെതിരെ ദൈവത്തിന് സ്തോത്രം തുറന്നിരിക്കുന്നതായ സിംഹത്തിന്റെ വായ്. രണ്ട്, നമുക്കെതിരായിട്ട് ശക്തിയായി കത്തിക്കൊണ്ടിരിക്കുന്നതായ ദൈവത്തിന് സ്തോത്രം. ബാബേലിലെ തീ ജ്വാലകൾ, ഇത് രണ്ടും ഒരു ദൈവവൈദന്റെ വിശ്വാസത്തിന് എതിരായിട്ട് കടന്നു വരുന്നതായ ഒരു വലിയ പരിശോധനയാണ്. ജയിക്കുവാൻ എങ്ങനെ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ദാനിയേൽ പ്രവചനം എടുത്തിനെ വായിക്കുമ്പോൾ 3:29 വായിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, രാജാവ് തന്നെ എടുത്ത് തീക്കകത്ത് ഇടുവാൻ കൽപ്പിച്ച രാജാവ് തന്നെ പറയുകയാണ്, ഇങ്ങനെ വിടുവിക്കുവാൻ, ഇങ്ങനെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ബാബേലിലെ ആ ചരിത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞിരിക്കുന്നതായ ആ പുസ്തകത്തിൽ ഒരു കണക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബാബേലിൽ സന്ദ്രക്മേശക്ക് ആബേദ്നെഗോ എന്നതായ സഹോദരങ്ങളെ എടുത്തിട്ടതായ ആ തീജ്വാലയിൽ ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ ഒരു ലിസ്റ്റ് അവരുടെ ഹിസ്റ്ററിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ഇങ്ങനെ കൽവെട്ടുകൊണ്ട് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അത് സന്ദർശിച്ചതായ ഒരു വ്യക്തി അതിൽ വായിച്ചു നോക്കിയപ്പോൾ ഇട്ടവരുടെ പേരിന്റെ കൂട്ടത്തിൽ സന്ദർക്കുമേശക്ക് ആബേദ്നെഗോ എന്നതായ ആ മൂന്ന് സഹോദരങ്ങളുടെ പേരുണ്ട്. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടപ്പോൾ ആ ലിസ്റ്റിനകത്ത് ആ പേരുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് മരിച്ചവരുടെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ലിസ്റ്റിനകത്ത് ദാനിയേലിന്റെയും പേരില്ല, സന്ദർക്കുമേശക്ക് ആബേദ്നെഗോവിന്റെ പേരില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാമോ? ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് സിംഹത്തിന്റെ വായടയ്ക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് തീയുടെ ശക്തി ഇല്ലാതെയാക്കുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. വെറുതെ ആരാധിച്ചിട്ട് പോകാം എന്നതല്ല.
ബാബേലിലെ തീ വളരെ ശക്തിയുള്ളതായിരുന്നു. വിശ്വസിക്കാത്തവരെയൊക്കെയും അത് ദഹിപ്പിക്കുന്ന തീയായിരുന്നു. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നവർ ആ തീക്കകത്ത് പോയപ്പോൾ അവരുടെ കെട്ട് അഴിഞ്ഞു. അവർ ദൈവത്തെ സ്തുതിക്കാനിടയായി തീരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ പരിശോധനയ്ക്കായി ഉയർന്നുകൊണ്ടിരിക്കുന്നതായ ആ തീ ഇന്ന് പകൽക്കാലം നിന്നെ നശിപ്പ് അല്ലെങ്കിൽ തകർത്ത് കളയുകയല്ല, അവരെ പരിശോധിച്ചിട്ട് പറയുകയാണ്, അവരുടെ തലമുടി കരിഞ്ഞു പോയിട്ടില്ല, അവരുടെ വസ്ത്രത്തിന് യാതൊരു കേട് സംഭവിച്ചില്ല. ഞാനത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞതായ ഒരു ദൈവവചനം മത്തായി 10-ാം അധ്യായം ഇതിൽ വായിക്കുമ്പോൾ, നിന്റെ തലയിലുള്ള മുടി എണ്ണി വെച്ചിരിക്കുന്നു, അത് കരിയുവാണോ അത് വീഴുവാണോ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ പരിശോധന എത്ര വലിയതായിക്കൊള്ളട്ടെ, തീയുടെ ഉള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതായ ഒരു അഗ്നി ഇന്ന് പകൽക്കാലം ഇവിടെ കത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ബാബേലിലെ തീയുടെ ശക്തിയെ ഇല്ലാതെയാക്കുന്നതായ ഒരു പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് ദൈവക്കരങ്ങളെ സമർപ്പിച്ചു കൊടുത്താട്ട്. ദൈവത്തിന് സ്തോത്രം. കെട്ടുകൾ അടിയുന്നതാണ്. ഹല്ലേലൂയാ. രാജാവ് കെട്ടിയെ കെട്ട് അടിയാൻ പോകുകയാണ്. ആര് നിന്നെ കെട്ടിയാലും നിന്റെ പരിശോധനയിൽ ദൈവത്തിന്റെ ശക്തിയാൽ അതെ ദൈവം നിന്നെ വിടുവിക്കും. ശത്രു നിന്നെ കെട്ടുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. സിംഹത്തിന്റെ വായി അവൻ അടയ്ക്കും, അത് ഇളി നിന്റെ നേരെ തുറക്കുകയില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നുവെങ്കില് ഹല്ലേലൂയാ, പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നുവെങ്കില് പരിശുദ്ധാത്മാവാകാതെ തീ കത്തട്ടെ, ദൈവത്തിന്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കട്ടെ. ഹല്ലേലൂയാ. കെട്ടുകൾ അഴിയാണ്. ഹല്ലേലൂയാ. ദൈവമക്കൾ പലരും വിടുതൽ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ ഒന്നാകാരം മാറുന്നു.